ഇത്രയധികം റോഡ് അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും മരണങ്ങൾ സംഭവിക്കുമ്പോഴും ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ അപകടം ഉണ്ടാകാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അനുവദനീയം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപകടം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. അപ്പൊ അപകടം ഇല്ലാത്ത കാര്യം, അതായത് നമ്മുടെ റോഡ് സുരക്ഷയ്ക്ക് പറ്റിയ തരം റോഡിലുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ്. ഒന്ന്, നമുക്ക് അനുവദനീയമാണ് റോഡിന്റെ നടുക്കൂടെ വാഹനം ഓടിക്കാം, അതിന് പെനാൽറ്റി ഇല്ല. റോഡിന്റെ വലത്തുവശത്തുകൂടെ വാഹനം ഓടിക്കാം, അതിന് പെനാൽറ്റി ഇല്ല. ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാം, കുഴപ്പമില്ല. അമിതമായി ഹോൺ അടിച്ച് കുത്തിക്കേറാം, ഹോൺ അടിക്കുന്ന ആൾക്കാണ് മുൻഗണന. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഹോൺ അടിക്കേണ്ട, നമ്മൾ ഈ ഹോണിന്റെ മേലെ 2 കിലോമീറ്റർ കല്ലെടുത്ത് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കും, അപ്പൊ കണ്ടിന്യൂസ് മുൻഗണന കിട്ടുമല്ലോ. പിന്നെ ലൈറ്റ്, പകൽ സമയത്ത് ലൈറ്റ് കത്തിച്ച് കാണിക്കുന്ന ആൾക്ക് മുൻഗണന. അതും ഞാൻ പറഞ്ഞ പോലെ നട്ടുച്ചക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് ഓടിച്ചോ, അപ്പൊ ഫുൾ ടൈം മുൻഗണന കിട്ടിയല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഓൺ ചെയ്ത് ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ അധികാരം സ്ഥാപിക്കേണ്ടല്ലോ. റോഡിലെ ഗട്ടർ കാണുമ്പോൾ വെട്ടിക്കുക, ബ്രേക്ക് ചവിട്ടുന്നതിന് പറയും. ഇതൊക്കെ അനുവദനീയമാണ്, ഇതിനൊന്നും ഒരു പെനാൽറ്റി ഇല്ല. റോഡിലെ വരകൾ, പല വരകളുണ്ട്, അതൊന്നും മാനിക്കാതിരിക്കുക. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഭാഗത്ത് ഓവർടേക്ക് ചെയ്യാം, ഇതൊക്കെ അനുവദനീയമാണ്. സ്വകാര്യ ബസ്സുകൾക്ക് മത്സരോട്ടം അനുവദനീയമാണ്. അത് ആരെങ്കിലും വീഡിയോ എടുത്ത് വൈറലായി കംപ്ലൈന്റ് ആകാതെ അങ്ങനെ മത്സരോട്ടം നടത്തുന്ന ബസ്സിനെ തടഞ്ഞു നിർത്തി ശിക്ഷിക്കുന്നത് സാധാരണ ഉണ്ടാകാറില്ല. അതുപോലെ ഒരു വാഹനത്തിന് തൊട്ടു പുറകിൽ വന്ന് ലൈറ്റൊക്കെ അടിച്ച് കാണിച്ച് എരമ്പിച്ച് ഭീം 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 എന്ന് കാണിച്ച് അവളെ പേടിപ്പിക്കുക, അതൊക്കെ അല്ലവിടാണ്. അതിനൊന്നൊരു ഒരു പെനാൽറ്റി ഒന്നുമില്ല. പിന്നെ രാത്രി കാലങ്ങളിൽ എതിരെ വരുന്ന വാഹനത്തിന് നേരെ ബ്രൈറ്റായിട്ട് ലൈറ്റ് അടിക്കുക, അല്ലവിടാണ്, പെനാൽറ്റി ഇല്ല. ഒരുപക്ഷെ നമ്മൾ സഹായിക്കാനായിരിക്കും, നമ്മൾ നല്ലോണം കണ്ടോട്ടെ എന്ന് ഓർത്തായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് നന്നായി ലൈറ്റ് അടിച്ചു കൊടുക്കും, നമുക്ക് കാണും പോലെ അയാളും കണ്ടോട്ടെ. മിക്കവാറും രണ്ടുപേരും കാണും, അരമണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ എത്തി രണ്ടുപേരും കാണാറുണ്ട്. റോഡ് ഡിവൈഡറിന്റെ ഇടയിൽ റിഫ്ലക്ടർ ഒന്നും ഇല്ലാതെ ഇരിക്കുക, അതൊക്കെ ഓക്കെ. പിന്നെ കുണ്ടും കുഴിയുള്ള റോഡിലൊക്കെ വണ്ടി ഓടിക്കാൻ അനുവദിക്കുക, അതൊക്കെ അനുവദിക്കുക. അതൊന്നും റോഡ് അപകടം ഉണ്ടാകുന്ന കാര്യമല്ല, എത്ര കുണ്ടും കുഴി ഉണ്ടായാലും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പ്രശ്നമുള്ളത് അതേപോലെ ഈ റോഡിൽ നടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ്, മരം ചാഞ്ഞ് നിൽക്കുക, സ്ലാബിന്റെ ഇള ഇത് ഈ ഡ്രെയിൻ കാനയുടെ സ്ലാബൊക്കെ ഇളകി മറിഞ്ഞു നിൽക്കുക, ഇതൊന്നും അപകടം ഉണ്ടാകുന്ന കാര്യമല്ല, അതൊക്കെ അലോട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പ്രശ്നം എന്തൊക്കെയാണ്? പുകപരിശോധന സർട്ടിഫിക്കറ്റ്, RC ബുക്ക്, പിന്നിപ്പ ആൻഡ്രോയിഡ് ബ്ലൂടൂത്ത് ഹാൻഡ്സ് ഫ്രീ, ക്രൂസ് കൺട്രോൾ, സൺ റൂഫ്, ഇതൊക്കെ ആയിട്ടില്ല. ഇതൊക്കെ മിക്കവാറും അപകടമാണെന്ന് വരും മിക്കവാറും. പിന്നെ ഒരുപക്ഷെ തുമ്മുന്നത് വരെ അപകടമായിരിക്കാം. കാര്യം ഈ തുമ്മുന്ന സമയത്ത് നമ്മളിങ്ങനെ തുമ്മുമ്പോ കണ്ണ് അടഞ്ഞു പോവും, ചെവിയും പെട്ടെന്ന് കേൾക്കാതെ ആവില്ല. അപ്പൊ അതൊക്കെ അപകടത്തിനുള്ള സാധ്യത. അപ്പം ഇതിനൊക്കെ പെനാൽറ്റി വരാം. കാര്യം നമ്മൾ റോഡ് സുരക്ഷയാണ് നമ്മുടെ പ്രധാനം. അപ്പൊ റോഡ് അപകടം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ പെനാൽറ്റി എടുക്കുന്നത്. നേരത്തെ പറഞ്ഞൊന്നും റോഡ് അപകടമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്, അതൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ റോഡ് അപകടത്തിന് സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യാതിരിക്കുക. മറ്റേ കാര്യങ്ങൾ അതേപോലെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആകാം, കുഴപ്പമില്ല.